നമസ്കാരം, എൻ്റെ പേര് രതീഷ്. സ്ഥലം ട്രിവാൻഡ്രമാണ്. ഞാനിപ്പോൾ വണ്ടാനം ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. എൻ്റെ വൈഫും ഉണ്ട്, പുള്ളിക്കാരി നഴ്സിംഗ് ഓഫീസറാണ്. ഒരുമിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ആലപ്പുഴ വന്നിട്ട് ഏകദേശം ഒരു 1 ഇയറായി. നമുക്ക് ഈ ഹൗസ് ബോട്ടിൽ പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ 1 വർഷമായിട്ടും നമുക്ക് അതിന് പറ്റിയില്ല. കാര്യമെന്ന് വെച്ചാൽ, നമ്മളെ പ്രൈവറ്റ് മേഖലയിലുള്ള ഹൗസ് ബോട്ട് എടുത്ത് പോകാനായിട്ട് നല്ല എക്സ്പെൻസ് ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനി ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യും, അല്ലാതെ എൻ്റെ ഫ്രണ്ട്സ് വഴിയൊക്കെ അറിഞ്ഞിട്ടാണ് ഈ വേഗ ടൂറിസ്റ്റ് ബോട്ട് ഞാൻ സജസ്റ്റിലായി ഞാൻ എടുത്തത്. അപ്പം ഇവിടെ വന്നപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ, നമ്മളെ ഗവൺമെൻറ് മേഖലയിലുള്ളതായതുകൊണ്ട് നമുക്ക് അതിൽ എത്രത്തോളം കംഫർട്ടബിൾ കിട്ടും, നമുക്ക് എത്രത്തോളം പ്രൈവസി കിട്ടും എന്നുള്ളതൊന്നും ഒരു ഇതുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം നമ്മളുടെ സ്റ്റാഫിൻ്റെയും ബാക്കിയുള്ള എല്ലാവരുടെയും അറേഞ്ച്മെൻസും അവരുടെ ബിഹേവിയറും അവർ നമുക്ക് തരുന്നൊരു സെക്യൂരിറ്റിയും എല്ലാം നല്ലതായിരുന്നു. നമുക്ക് കംഫർട്ടബിളാണ്. പിന്നെ ഫുഡ്, ഉച്ചയ്ക്കത്തുള്ള ഫുഡ് നല്ല ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മളുടെ ഈ വേഗ ടൂറിസ്റ്റ് ബോട്ടിൻ്റെ ജീവനക്കാർ, അവരെല്ലാവരും അടിപൊളിയാണ്, നമ്മുടെ നല്ല കെയറിംഗ് ആണ്. അപ്പോൾ ഇനി ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ ഞാൻ എന്തായാലും ഇതിൽ തന്നെ വരും. അപ്പം എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ കൂടെ കാണും. നമ്മൾ കുറച്ച് നാളായിട്ട് പ്ലാൻ ചെയ്യാണ് നല്ല വേറൊരു പ്രൈവറ്റ് ഹൗസ് ബോട്ട് എടുത്ത് പോകണമെന്ന്. പക്ഷേ അതിന് ഇതുവരെ എന്തായാലും സാധിച്ചില്ല. അപ്പം ഞാനിതിൽ പൊക്കോണ്ടിരുന്നപ്പോഴും ഞാൻ കൂട്ടുകാരായിട്ട് ഇങ്ങനെ എൻ്റെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഷെയർ ചെയ്യരുത്. എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണത്. എനിക്ക് എൻ്റെ ലൈഫിലൊന്നും മറക്കാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.